കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. പാകിസ്ഥാനിലെ മുസ്ലിം പള്ളിയിൽ ചാവേർ സ്ഫോടനം. 25 പേർ മരിച്ചു, 120 പേർക്ക് പരിക്ക്. സ്ഫോടനമുണ്ടായത് ഉച്ചസമയത്തെ നമസ്കാര ചടങ്ങിനിടെ. ഇടുക്കി മൂന്നുകലിംഗ് ഭാഗത്ത് നിന്ന് 6 കിലോയിലേറെ തൂക്കമുള്ള ഉടുമ്പിനെ വേട്ടയാടി പിടിച്ച കൊന്ന കറിവെച്ച് തന്ന സംഭവത്തിൽ പിതാവും മകനും ഉൾപ്പെടെ 4 പേർ പിടിയിൽ. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ പിതാവിന് 3 ജീവപര്യന്തവും 6 ലക്ഷം രൂപയും പിഴയും വിധിച്ച് കോടതി. മഞ്ചേരി പോക്സോ കോടതിയുടേതാണ് വിധി. കൊച്ചി കാക്കനാടിൽ അർദ്ധരാത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരായ 5 പേരെ ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കിയിൽ ശൈശവ വിവാഹം, 15-കാരിയെ 47-കാരന് വിവാഹം ചെയ്ത് നൽകിയ സംഭവത്തിൽ കേസെടുക്കാൻ ഒരുങ്ങി പോലീസ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 75 വയസ്സ്. വയനാട് ലക്കിടി ജവഹർ നവോദയ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതായി സംശയം. 86 കുട്ടികൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ദേശീയതയുടെ മറവിൽ തട്ടിപ്പിനെ മറയ്ക്കാനാവില്ല, ഇന്ത്യയുടെ പുരോഗതിയെ അദാനി തടസ്സപ്പെടുത്തുന്നുവെന്ന മറുപടിയുമായി ഹിൻഡൻബർഗ്. കോവളം ബൈക്ക് അപകടവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറഞ്ഞതല്ല കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. അപകടം റേസിംഗിനിടെയല്ല, മത്സര ഓട്ടത്തിന് തെളിവില്ലെന്ന് MVD. രാഹുൽഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന്. 136 ദിവസം നീണ്ട യാത്രയിൽ സമാപനം ശ്രീനഗറിൽ. വയനാട് ബത്തേരി താലൂക്ക് ആശുപത്രി പരിസരത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളയാടി ഉന്മളത്തിൽ അക്ഷനയാണ് മരിച്ചത്. 3 ദിവസത്തെ തകർച്ചയ്ക്ക് പിന്നാലെ അദാനി ഓഹരികൾ തിരിച്ചു കയറുന്നു. വ്യാപാരം ആരംഭിച്ചപ്പോൾ അദാനി എന്റർപ്രൈസിന് 10% നേട്ടം. പോളണ്ടിൽ മലയാളിയായ സൂരജിനെ കുത്തിക്കൊന്ന കേസിൽ 4 ജോർജിയൻ പൌരന്മാർ അറസ്റ്റിൽ. ജോർജിയൻ പൌരന്മാരുമായുള്ള വാക്ക് തർക്കത്തിനിടെയാണ് സൂരജിന്റെ മരണം. കൃഷിമന്ത്രി പി പ്രസാദും സംഘവും നടത്താനിരുന്ന ഇസ്രായേൽ യാത്ര മാറ്റിവെച്ചു. 2 മാസം കഴിഞ്ഞ് നോക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ആവിക്കല്ലിലെയും കോതയിലെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്നും കോഴിക്കോട് കോർപ്പറേഷൻ പിന്മാറുന്നു. എറണാകുളത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ പുറത്ത്. രത്നവലിയുടെ മൃതദേഹത്തിൽ ഭർത്താവ് ലൈംഗിക വീഴ്ച നടത്തിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പഞ്ചിംഗ് സ്പാർക്കുമായി ബന്ധിപ്പിക്കുന്ന ഉത്തരവിന് പുല്ലുവില. നടപ്പാക്കിയത് 65 ഓഫീസുകളിൽ മാത്രം. ജനുവരി 1 നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട കളക്ട്രേറ്റിൽ പോലും നടപ്പായില്ല. ഗവേഷണ പ്രബന്ധത്തിൽ ചിന്തയുടെ നന്ദി. പിണറായിയും ഷംസീറും ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക്. മെൻറായി MA ബേബിക്കും കടപ്പാട്. മധ്യപ്രദേശിലെ വ്യോമസേന വിമാന അപകടത്തിൽ 3 ദിവസവും വിമാനങ്ങളുടെ ഭാഗങ്ങൾ കൈത്തിരച്ചിൽ. മിറാഷ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇന്നലെ കണ്ടെത്തിയിരുന്നു. സുപ്രീംകോടതി കയറി BBC ഡോക്യുമെന്ററി വിവാദം. വിലക്കിനെതിരെ ഹർജി നൽകിയ അഭിഭാഷകൻ ML ശർമ്മ. എറണാകുളം നെട്ടൂരിലെ പെറ്റ് ഷോപ്പിൽ നിന്നും നായ്ക്കുട്ടിയെ മോഷ്ടിച്ചവർക്കായി അന്വേഷണം. യുവതിയും യുവാവും ചേർന്ന് ഹെൽമറ്റിൽ വെച്ച് കടത്തിയത് 15,000 രൂപ വിലയുള്ള നായ്ക്കുട്ടി. വാർത്തകൾ പൂർണ്ണമാകുന്നു. അടുത്ത ടോപ്പ് ന്യൂസ് രാത്രി 9 മണിക്ക്.